ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് കണ്ണൂരിലെ തന്നെ ഫേമസ് ആയിട്ടുള്ളൊരു ബിരിയാണി നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ ട്രേഡ് മാർക്ക് ഐറ്റമാണ് ഇവിടുത്തെ കല്ലുമ്മക്കായ് ബിരിയാണി. ഇവിടെ കല്ലുമ്മക്കായ് ബിരിയാണി മാത്രമല്ല കേട്ടോ, ബീഫ് ആയിക്കോട്ടെ, ചിക്കൻ ആയിക്കോട്ടെ, ചെമ്മീൻ ആയിക്കോട്ടെ, അയക്കൂര ആയിക്കോട്ടെ, ഒക്കെ ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ളതാണ്. ബിരിയാണിയുടെ കൂടെ ചമ്മന്തിയും അച്ചാറും സലാഡും ഒക്കെ ഉണ്ട്. മോൾക്ക് ഞാനൊരു സിംഗിൾ ചിക്കൻ ബിരിയാണിയാണ് വാങ്ങിച്ചിട്ടുണ്ടായത്. നല്ല ക്വാണ്ടിറ്റി റൈസും അതിനൊത്തൊരു പീസും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ചിക്കൻ്റെ പീസും സലാഡും അച്ചാറും ഒക്കെ കൂട്ടി കുഴച്ചിട്ടിരുന്നു അവൾ കഴിച്ചിട്ടുണ്ടായത്. എന്തായാലും അവൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അവളുടെ ഈ ആക്ഷൻസ് തന്നെ നമുക്ക് മനസ്സിലാവും അവൾക്ക് ഇത് എത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളത്. അധികം സ്പൈസി ആയിട്ടുള്ള ബിരിയാണി ഒന്നല്ല കേട്ടോ, അപ്പോൾ കുട്ടികൾക്കായാലും നന്നായിട്ട് കഴിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതാണ് നമ്മുടെ താരം കല്ലുമ്മക്കായ ബിരിയാണി. നല്ലൊരു പോർഷൻ കല്ലുമ്മക്കായ് തന്നെ അതിലുണ്ടായിരുന്നു. അഞ്ചാറ് കല്ലുമ്മക്കായോളം നല്ല വലുത് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കല്ലുമ്മക്കായ് ബിരിയാണി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഒരു ജസ്റ്റ് ഒരു മൂന്നാല് കല്ലുമ്മക്കായ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടിട്ട് നോർമൽ റൈസും മസാല ആയിട്ട് വലിയ ഫ്ലേവറൊന്നും ഉണ്ടാവില്ല എന്നാണ്. പക്ഷേങ്കിൽ മൊത്തത്തിൽ അത് തെറ്റിപ്പോയി. കാരണം ആ റൈസിന് വരെ നല്ലൊരു ഫ്ലേവർ ഉണ്ടായിട്ടുണ്ടായി. അങ്ങനെ കല്ലുമ്മക്കായും മസാലയും റൈസും സലാഡും അച്ചാറും ഒക്കെ ആയിട്ട് കൂട്ടി കുഴച്ചിട്ട് ഞാനും ഒരു പിടി പിടിച്ചു. സൂപ്പർ, ഒരു രക്ഷയില്ലാത്ത ബിരിയാണിയാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഒരു ബിരിയാണിക്ക് 300 രൂപയാണ് കല്ലുമ്മക്കായ ബിരിയാണിക്ക്. പക്ഷേ ആ പ്രൈസിനുള്ള ക്വാണ്ടിറ്റി ഇതിനുണ്ട് കേട്ടോ. എനിക്ക് ആ പ്രൈസിന് നല്ല വർത്ത് ആയിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. സിംഗിൾ ചിക്കൻ ബിരിയാണിക്ക് 100 രൂപയാണ്. ഇത്രയൊക്കെ ബിരിയാണിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാനിതിൻ്റെ സ്പോട്ട് പറഞ്ഞു തന്നിട്ടില്ല അല്ലേ. അപ്പോൾ കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ഇത് എവിടെയാണെന്നുള്ളത്. ഏകദേശം കല്ലുമ്മക്കായ ബിരിയാണിയെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ പകുതിമുക്കാൾ കണ്ണൂർകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതേ സ്പോട്ട് എന്നുള്ളത്. നമ്മുടെ കണ്ണൂർ മാർക്കറ്റ് റോഡിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ അറഫ റെസ്റ്റോറൻറ്റ് ആട്ടോ ഇത്. ജേസ് പോളിൽ നിന്ന് മാർക്കറ്റ് റോഡിലേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞാൽ മതി കേട്ടോ. അപ്പം തന്നെ നമുക്കിത് ഈ ഒരു ഹോട്ടൽ കാണാം. കാണാൻ ഒരു കുഞ്ഞു ഹോട്ടലൊക്കെയാണ്. പക്ഷേ എങ്കിൽ ഇവിടുത്തെ ബിരിയാണി ഒരു രക്ഷയില്ല. അപ്പോൾ ഇതുവരെ ഇവിടുന്ന് ബിരിയാണി കഴിക്കാത്ത കണ്ണൂർകാരുണ്ടെങ്കിൽ വേഗം വിട്ടോളി. താങ്ക്.